നമ്മൾ കുറച്ച് നേരത്തെ റൈഡ് ചെയ്ത് തുടങ്ങുന്നത്. 5 മണിയാവുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നു, കാരണം ചില പ്രശ്നങ്ങളുണ്ട് കാർഗിൽ എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കേട്ടതല്ല, എനിക്ക് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ് ഓൺലി. ഇവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ കട ഉണ്ടായിരുന്നു, അത് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഇന്നലെ, പക്ഷെ പറ്റിയില്ല. അവിടെ ലൈവ് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് അവിടെ, അതും കാണാൻ പറ്റിയില്ല. നമ്മൾ ഈ ട്രിപ്പിൽ 11-ാമത്തെ ദിവസമാണ്. നമ്മൾ വളരെ നേരത്തെ ഇറങ്ങിയത് എന്തുകൊണ്ടാണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ വളരെ അധികം ലാഭങ്ങൾ നമുക്കുണ്ട്, അതായത് റോട്ടിൽ തിരക്കുകളൊന്നുമില്ല. നമ്മുടെ ക്യാറ്റഗറി റൈറ്റിലേക്ക് ചൂണ്ടിക്കാണിക്കുക എന്താണെന്നറിയോ, ഈ മലക്കപ്പുറം പാകിസ്ഥാനാണെന്നാണ്. അതെന്തായാലും ആവട്ടെ, നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, രാവിലെ പുലർക്കാല കാഴ്ച ഒരു ഗ്രാമത്തിൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ആരും എണീറ്റിട്ടൊന്നുമില്ല, ചിലരൊക്കെ സ്കൂളിൽ പോകാനോ മദ്രസ പോകാനൊക്കെ എണീറ്റ പോലെ ഉണ്ട്, ചിലർ പശുവിനെ മേയ്ക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, കഴുതനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. പക്ഷെ നമുക്ക് വളരെ ശാന്തമായിട്ട് നമുക്ക് അങ്ങും പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഇങ്ങനെ തട്ടുന്ന ആ സീനൊക്കെ കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം. ഇത്രയും പീസ്ഫുള്ളായി ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബ്യൂട്ടിഫുൾ കാഴ്ചകളായിരുന്നു. അച്ഛ ടൈം പേ everywhere is good. Achha, mast hai na. Main zara aaram se ja raha hai, enjoy karke. Ha, thoda raste pe ruka, enjoy nahi ne, asle ride nahi. കാർഗിൽ ടൗണിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന് ഏകദേശം 5:30 നമ്മൾ പുറപ്പെട്ടാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഹോട്ടലുകാർ അതൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ബട്ടർ ജാം പൊതി സംഭവങ്ങളെന്നൊക്കെ. നമ്മളിപ്പോൾ നേരത്തെ ആയതുകൊണ്ട് നമുക്ക് തിരക്കൊന്നുമില്ല, കാരണം നമ്മൾ ടൗണിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ലോങ് ബ്രേക്കൊക്കെ എടുത്ത് നമുക്ക് സാവധാനത്തിൽ പോയാൽ മതി. അപ്പോൾ ഒരു ബ്രേക്കൊക്കെ എടുത്ത് നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്. ഈ ട്രിപ്പിൽ നമ്മൾ ആദ്യം നിർത്താൻ പോകുന്നത് കാർഗിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, കാർഗിൽ വാർ മെമ്മോറിയൽ. ഏതൊരു ഇന്ത്യക്കാരനെ പോലെ തന്നെ ഞാനും കാർഗിൽ വാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ, ഒരു പാകിസ്ഥാനി ആർമി നുഴഞ്ഞു കയറിയിട്ട് ഒരു മലൻ്റെ മുകളിൽ സെറ്റിൽ ചെയ്തിട്ട് അവിടുന്ന്, അതായത് ആ കംപ്ലീറ്റ് ഹൈവേ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഒരു ലൊക്കേഷൻ ഉണ്ടാക്കി. അത് ഈ രണ്ട് മലകളാണെന്ന് പറഞ്ഞത്, ഇവിടെ ഒരു മലയും അവിടെ ഒരു മലയും. അതാണ് ശരിക്കും കാർഗിൽ വാർ എൻ്റെ ഇനീഷ്യേഷന് കാരണം. ഞാനൊക്കെ ജനിച്ചതിന് ശേഷം കേട്ടിട്ടുള്ളൊരു വാറാണ് കാർഗിൽ. ചരിത്രത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ഞാൻ ചെറിയൊരു ഹിൻഡ് തരാം എന്താണ് ഈ സംഭവം. ഈ കാണുന്ന പ്രതിമകളൊക്കെ നമ്മൾ ആദ്യം അതിലെ പല ഓപ്പറേഷനിലും മരിച്ച പ്രധാനപ്പെട്ട ജവാന്മാരുടെ പ്രതിമകളാണ്. ഇതല്ലാതെ ഈ മരിച്ചതും അല്ലെങ്കിൽ ഇതിനു വേണ്ടി പാർട്ടിസിപ്പേറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ട് അണയാത്തൊരു ദീപം ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇതിൽ മരിച്ച കുറേ ജവാന്മാരുണ്ട് ഈ ഒരു യുദ്ധത്തിൽ. അപ്പോൾ അവരുടെ ശവകുടീരങ്ങൾ അവിടെ ഉണ്ട്, അതുപോലെ ആയുധങ്ങൾ ഇവിടെ സൂക്ഷിച്ച സ്ഥലമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളുള്ളിലൊരു ചെറിയൊരു ബേജാറ് വരും, കാരണം നമുക്ക് വേണ്ടിയിട്ട് കൂടിയാണല്ലോ ഇവരൊക്കെ മരിച്ചതെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടുത്തെ ഗേറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഫോർ യുവർ ടുമോറോ വി ഗേവ് അവർ ടുഡേ. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു നെഞ്ചിടിപ്പോട് കൂടി തന്നെയാണ് നമ്മൾ പോയി അതിൻ്റെ ഉള്ളിൽ പോയി തിരിച്ചു വരുമ്പോൾ. ആ റെസ്പെക്റ്റോട് കൂടി തന്നെ വേണം അതിൻ്റെ ഉള്ളിൽ പോകാനും അതിനുള്ളിൽ പെരുമാറാനൊക്കെ നമ്മളോട് ആദ്യമേ പറയും.
എന്നാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാൻ പോകണം. പാക്ക് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ ഇരുന്ന് ബ്രെഡ് ബട്ടർ ജാമും അതുപോലെ പഴമൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. നമ്മുടെ ഈ വാർ മെമ്മോറിയലിൻ്റെ ഓപ്പോസിറ്റ് ഒരു പാടാണ്. ഈ പാടത്ത് ഒരാൾ രണ്ട് പശുവിനെ മേയ്ക്കാൻ വന്നിട്ടുണ്ട്. അയാളെ ഭാര്യയും കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ വസ്ത്രധാരണയിലും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അവർക്കിപ്പോൾ ഈ വാർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഹിമാലയൻ റീജിയനൊന്നും ഒരു പുതുമ ഉണ്ടാവുകയേ ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊക്കെ ഇത് എന്തോ ഒരു വികാരമാണ് ഈ ഒരു ഏരിയ നമുക്ക് തരുന്നത്. എന്താ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ദ്രാസാണ്. സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സംഭവം കാണിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രാസ് ടൗണിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇൻഹാബിറ്റഡ്, അതായത് ആളുകൾ താമസിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ദ്രാസ് എന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. നമ്മൾ ലഡാക്കിൽ കണ്ടിരുന്ന ബ്രൗൺ മലകളും മറ്റൊക്കെ മാറി ചെറിയ പച്ചപ്പ് നമ്മൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ചകൾക്ക് ബ്യൂട്ടി കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഷോട്ട് മാത്രം നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് സീനിയറാക്കി മാറ്റാം. അങ്ങനെ നമ്മൾ ലഡാക്ക് റീജിയൻ്റെ എൻഡിലേക്ക് എത്തുകയാണ്. അപ്പോൾ ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കാശ്മീരാണ്, അതായത് ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുത്തെ കുറച്ച് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണം. Officially entered in Jammu and Kashmir. Hello horses. ഇവിടെ ഗ്രാസ് ഉണ്ടായിരുന്നു ഒരുപാട്. എന്താ പറയുക, ആട് മേയ്ക്കുന്ന ആൾക്കാരെ ഇപ്പൊ കണ്ടു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നോമാഡ്സാണ് ഇരിക്കുന്നതൊക്കെ. ആട് മേയ്ക്കാണ് ഇവരെ പ്രധാന പരിപാടി എന്നാണ്. കണ്ണൊക്കെ ടെമ്പററി ടെൻസുകളാണ്. ഒരു രണ്ട് മാസമോ ഒരു മാസമോ ഒക്കെ താമസിക്കാല ടെൻറ്റുകളാണ്. ഫുള്ള് കുതിരകളാണ്. ജോസില്ല ടണലാണ്, ജോസിലൊക്കെ ടണൽ ഉണ്ട്. ഇതൊരു ഓർമ്മയിട്ടില്ല ജോസിലെ ടണൽ വന്നാൽ പിന്നെ ഈ പിന്നെ ഈ പാസ് ചിലപ്പോൾ ഉണ്ടാവില്ല, ബൈപ്പാസ് ആവും. അപ്പോൾ ഈ ജോസിലേയും കൂടി പാസ് ചെയ്യാലേ ഭാഗ്യം ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായി. അടുത്ത വരവിലെ ഇപ്പോൾ ടണലേ ഉണ്ടാവുള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ജോസില്ല പാസ്. അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചേറെ ഓഫ് റോഡിങ്ങും ആണ്, തണുപ്പും ഓഫ് റോഡിങ്ങും ആയിട്ട് മൂത്രയും കൂട്ടി. ഓഫ് റോഡിങ് അര എത്ര ട്രക്കാണോ പോണ്. മൈ ഗോഡ്, ട്രക്കിൻ്റെ അഞ്ചരം കളിയാണല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ചെയ്യാറുണ്ട്.
വണ്ടി അവിടെ ഇച്ചും പോകുന്ന പറയുന്നു മഞ്ഞുമുണ്ട് കൂടെ കൂടെ ടയറിന്റെ പാട് കാണുന്നുണ്ട് അവിടെ തണുപ്പുണ്ട് അപ്പോ മഞ്ഞുകാലത്തൊക്കെ വരാൻ ഇവിടെ ഫുള്ള് ഫ്രോസൺ ആയിക്കാന്നാ പറഞ്ഞത് കേക്കാ ഇപ്പൊ ചായ കുടിക്കട്ടെ മൂത്ര ഒഴിച്ചു നല്ല സുഖമുണ്ട് റെയിൻകോട്ട് പറ്റും കിട്ടണം കവ കവയാണിത് നമ്മളെ നാട്ടിലുണ്ട് കവ കേട്ടോ പക്ഷെ ഇങ്ങനെ നല്ല ഒരു കാപ്പിയും പട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക ഇത് ഞാൻ ലഡാക്കിൽ നിന്നൊരു കവ കുടിച്ചിരുന്നു ആ ഡിഫറെൻ്റ് ആയിരുന്നു ഇപ്പം നമ്മൾ കാശ്മീർ കയറി കഴിഞ്ഞു കുറച്ചുകൂടി ഒതന്റിക് ആവുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ റോഡ് സൈഡിൽ ഒരു ചെറിയ കടയിൽ നിന്നാണ് കവ കുടിക്കുന്നത് ചെറിയ കട എന്ന് വളരെ ചെറുതാണ് ഇതാ ഈ കാണുന്ന കടയാണ് അടിപൊളി കളറാണ് ചായയല്ല ദാൽച്ചീനി അതായത് പട്ടിട്ടുണ്ട് കറാമ്പൂവിന് ചെറിയ വാസന ഉണ്ട് ബാക്കി നിങ്ങൾക്ക് അറിയില്ല എനിക്ക് മനസ്സിലാണല്ലോ ഞാൻ നോക്കിയിട്ട് പറയണ്ട് എന്തായാലും കാവനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചായയാണ് ഇവരുടെ നൂൺ ചായ എന്ന് പറഞ്ഞ സംഭവം അപ്പം നൂൺ ചായനും ഈ കാവൻ്റെ റെസിപ്പി അടക്കമുള്ള വീഡിയോസ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചാനലിൽ കാരണം ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് എത്തിയെന്ന് വരില്ല കാരണം നമ്മുടെ ലോങ് വീഡിയോസ് വളരെ കുറച്ച് പേര് മാത്രമേ കാണാറുള്ളൂ പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഷോർട്ട് വീഡിയോ വേറെ ചെയ്യാം അപ്പം നമ്മൾ അവിടുന്ന് ഒരു നൂൺ ചായ ഓർഡർ ചെയ്തു പക്ഷേ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ചായ കുടിച്ചു പക്ഷേ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ഗുലാബി ആയിട്ടില്ല കാരണം ചില റോസ് കളർ വരുന്നില്ല റോസ് കളർ വരണമെങ്കിൽ അതിങ്ങനെ ഡബിൾ ടൈം ബോയിൽ ചെയ്യണം അപ്പം തന്നെ പാലും കൂടി ഇട്ട് വേവിച്ചോണ്ട് ആ ടേസ്റ്റ് ഇല്ല കാവയും കുടിച്ചു നൂൺ ചായയും കുടിച്ചു പക്ഷെ എക്സ്പെൻസീവ് 50 rupees ഒരു കാവക്ക് പെട്ടിക്കടയിൽ കാവക്ക് 40 നൂൺ ചായക്ക് 50 ദാറ്റ്സ് നോട്ട് റൈറ്റ് നമ്മളെ കണ്ടിട്ട് പ്രൈസ് കൂട്ടുകയാണെന്ന് അറിയില്ല നല്ല തണുപ്പുണ്ട് ഞാനൊരു ജാക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട് കാരണം മഞ്ഞിൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത് ജോസില പാസിലും മഞ്ഞുരുകിയത് കൊണ്ട് തന്നെ നല്ല വൃത്തിയുടെ കിടക്കുന്ന റോഡ് പക്ഷെ നമുക്കിപ്പോൾ ഇതൊന്നും ഒരു ഓഫ് റോഡായിട്ട് തോന്നുന്നേയില്ല ഇതിലും വലിയ ഓഫ് റോഡുകൾ 2 days മുമ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വളരെ സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാനാണ് തോന്നുന്നത് പക്ഷെ കാഴ്ചകൾക്കൊക്കെ വ്യത്യാസമുണ്ട് നമ്മൾ ഇന്നലെ മിന്നാന്ന് കണ്ട കാഴ്ചകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള റോഡുകളാണിത് ഇപ്പം നമുക്ക് ഒരുപാട് പച്ചപ്പ് നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമ്മുടെ ജോജില്ല പാസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സോൻമാർഗിലാണ് എത്തിപ്പെടുക അപ്പോൾ ഈ ഇറങ്ങൽ കുറച്ച് ടൈം എടുക്കും എന്തായാലും നല്ല ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ് ലെഫ്റ്റ് സൈഡിൽ കൊക്ക റൈറ്റ് സൈഡിൽ മല കാഴ്ചകളെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ ഇന്ന് ശ്രീനഗറിലെത്തും അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം